ഹായ് ഞാൻ ബോബൻ ജേക്കബ്സ് എൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോയാണ് ഞാൻ കാണിക്കുന്നത് പഴം വിളയിച്ചത് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഏത്തപ്പഴം രണ്ടോ മൂന്നോ എണ്ണം പുഴുങ്ങിയത് ശർക്കര ഒരു ചെറിയ ഉണ്ട ഏത്തപ്പഴം മൂന്നെണ്ണം ആണെങ്കിൽ ഇടത്തരം ഉണ്ട വേണം ജീരകം ഏലക്കായങ്ങൾ പൊടിച്ചത് ഒരു ടീസ്പൂൺ തേങ്ങാപ്പീര അരക്കപ്പ് നമുക്ക് ഏത്തപ്പഴം കിട്ടിയില്ലെങ്കിൽ സാധാ പാളം കടമ്പഴമോ റോബസ്റ്റ പഴമോ പുറം നാടുകളിൽ കിട്ടുന്ന റോബസ്റ്റ പോലത്തെ ആ ഒരു പഴമാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് പുഴുങ്ങുന്നത് നല്ലതായിരിക്കും പുഴുങ്ങിയെടുക്കുവാണ് ഏറ്റവും ബെസ്റ്റ് കുറച്ച് ടേസ്റ്റ് കിട്ടും നമ്മൾ അവർ വിളയിച്ച അതേ ടേസ്റ്റ് വേണ്ടി കിട്ടും അതേ ടേസ്റ്റ് ഇതൊരുമാതിരി നമുക്ക് സാൻഡ്വിച്ചായിട്ട് സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് ആയിട്ടും ഇലയട കൊഴുക്കട്ട ഇതിനൊക്കെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം നമ്മൾ അവൽ വിളയിച്ചത് എവിടെ എന്തിനൊക്കെ ഫില്ല് ചെയ്യുന്നു ആ സാധനങ്ങളൊക്കെ ഇതിന് ഈ ആ അതുപോലെ തന്നെ ഇത് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ ഈ വെറുതെ പഴുത്തു പോകുന്ന പഴങ്ങളൊക്കെ കളയാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇങ്ങനെ പ്രിസർവ് ചെയ്തിട്ട് ഇല്ലെങ്കിലൊക്കെ നമ്മൾ സാർ ഒരു ശകലം ഒരു കറുത്തറ വന്ന് എടുത്ത് ദൂരെ കളയല്ലേ ഇതായ വേണ്ട നമുക്കത് വേസ്റ്റാക്കാതെ ശകലം പോലും വേസ്റ്റാക്കാതെ ഉപയോഗിക്കാം നമുക്കിതിലേക്ക് അതുപോലെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു തവയെടുത്ത് സ്റ്റൗ വെച്ച് കത്തിച്ച് ചൂടാക്കി ഇതുപോലെ നമുക്ക് ശർക്കരപ്പാനിയാക്കി എടുക്കണം പനിയായി വരുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യ് അതിൻ്റെ കൂടെ ചേർക്കണം നെയ്യ് രണ്ടോ മൂന്നോ നെയ്യ് ചേർക്കണം ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് നെയ്യ് പറയാൻ വേണ്ടിയിട്ട് പോയിരുന്നു നെയ്യ് ചേർക്കണം നെയ്യ് ചേർത്ത് നല്ലപോലെ അത് നമുക്ക് അത് വെള്ളം നല്ലപോലെ പറ്റി വരുമ്പോൾ ഇനി നമുക്ക് അടുത്ത് ചേർക്കണം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പീരയാണ് തേങ്ങാപ്പീര ഒരു അരക്കപ്പ് അരക്കപ്പ് തേങ്ങാപ്പീരയുടെ ആവശ്യമുള്ളൂ ഇത്ര കൂടുതലിട്ടാലും കുഴപ്പമില്ല തേങ്ങയല്ല ടേസ്റ്റ് കൂടുതലാണ് അതും നമുക്ക് നല്ലപോലെ ഇളക്കി ഈ തേങ്ങാപ്പീരക്കകത്ത് വെള്ളമയം കംപ്ലീറ്റ് കളയും വെള്ളമയം ഇരുന്നാൽ ഇത് കേടാകാൻ സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് വെള്ളമയം കളയണമെന്ന് പറയുന്നത് ഇല്ല കനയ്ക്കാനൊക്കെ സാധനം കനച്ചു പോകും ഫ്രിഡ്ജ് വെച്ചാലും ഒരു ടേസ്റ്റ് വ്യത്യാസം എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും നല്ലപോലെ ഇളക്കി അത് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കതിൻ്റെ എണ്ണമയം കളയാം എണ്ണമയം കൊടുത്ത് വരുമ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ ഇത് പുഴുങ്ങിയ ഏത്തപ്പഴം ഇതിപ്പോൾ ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് മൂന്ന് ചെറിയ ഏത്തപ്പഴം മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് നമുക്കിത് അടുക്കി പിടിക്കാതെ നോക്കണം അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇതും കരിഞ്ഞു പോകുന്നത് അപ്പോൾ ഒരു കരിവ് ടേസ്റ്റ് ഉണ്ടോ ഫ്ലെയിം കൺട്രോൾ ചെയ്യാം കരിവ് ടേസ്റ്റ് ഉണ്ടാവും ഫ്ലെയിം കൺട്രോൾ ചെയ്യാം ഇപ്പോൾ നമ്മൾ ആ ഏത്തക്ക നമ്മൾ എന്ത് ചെയ്തു ഏത്തക്ക നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് മാഷ് ചെയ്തെടുത്തു അത് സ്പ്ലിറ്റ് ചെയ്തെടുത്ത് ഇങ്ങനെ അപ്പോൾ ആ കൂട്ടി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം അതിനകത്ത് കുരുവ് ആ ഏത്തക്കയുടെ ഫ്രണ്ടിലെ നാര് തൊലി കളയാൻ മറക്കരുത് തൊലിയിട്ട് ചെയ്യരുത് തൊലിയിട്ട് അഴുകായി പോകും ആ നാരും കളയണം കുരുവും കളയണം എന്നിട്ട് ഇതിനകത്ത് കൂട്ടിയിട്ട് നല്ലൊരു ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്യണം ഇതിനകത്ത് ഏത്തക്കായ ആ വെള്ളത്തിൻ്റെ ആ കണ്ടൻ്റ് വെള്ളത്തിൻ്റെ മയം നമുക്ക് കംപ്ലീറ്റ് വരണം നമുക്ക് ഏത്തക്ക വേണ്ടത് കുത്തി ഉടച്ച നല്ല സോഫ്റ്റ് പരുവത്തിൽ നല്ല ഇതിനകത്തൊക്കെ നമുക്ക് എണ്ണ തെളിഞ്ഞു വരും ഇത് ആ നെയ്യിടാം നെയ്യെല്ലാം അങ്ങനെ തെളിഞ്ഞു എണ്ണ തേങ്ങയുടെ തേങ്ങാപ്പീരയുടെ എണ്ണയും ആ നെയ്യും എല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരും അതാ കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കണം ഇച്ചിരി മെനക്കേടാണിത് അതായത് നമ്മൾ അവല് വിളയിച്ചാലും നല്ല പണിയാണ് പിന്നെ അവലത്രയും കട്ടി വരികയില്ല അവലും ശർക്കരയും നല്ല കട്ടി ചെയ്ത് അത്രയും കട്ടി വരികയെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായും ജീരകവും പൊടിച്ച് നമുക്ക് ഇതിനകത്ത് ഇടാം അത് നമുക്ക് നല്ലപോലെ ചേർത്ത് കൊടുക്കാം
ഞാൻ മിക്സിക്കകത്തല്ല പിടിച്ചത്, ചെറിയൊരു ഇടികളിനകത്ത് വെച്ചാൽ ഇടിച്ചു പിടിക്കുക ചെയ്തത് ഫ്രഷായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൊള്ളു. രണ്ടും കൂടെ ഒരു ഒരു ടീസ്പൂൺ ധാരാളം മതി. കൂടുതലൊക്കെ ഞാൻ ചുവ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി തരും. ഇത് നമുക്ക് നല്ലോണം ചേർത്തിട്ടില്ല കായലക്ക ഭയങ്കരം പൊടി ഇങ്ങനെ എല്ലായിടത്തും മിക്സ് ആകുന്നുണ്ട്. ഇപ്പം നല്ലപോലെ എണ്ണ എണ്ണ തെളിഞ്ഞു വന്നു, അടുക്കി പിടിക്കാത്ത രീതിയിൽ എണ്ണ തെളിഞ്ഞു വന്നു ഉണ്ടോ. അടുക്കി പിടിച്ചിട്ടില്ല, ഫ്ലെയിം കുറച്ച് കൊടുത്തോണം. ഫ്ലെയിം കൂട്ടി കൊടുത്ത് അടുക്കി പിടിക്കും. ഇതിന് കഴിയുന്നതോടെ നല്ല നോൺ സ്റ്റിക്ക് നല്ല തവതനം ഉപയോഗിക്കുക. അടുക്കി പിടിച്ച് ഒരിക്കലും അടുക്കി പിടിച്ചിട്ടുള്ള തവയാണ് അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ചിന് കൂട്ടത്തിലോ 4 മണിക്ക് കൊഴുക്കട്ട കൊഴുങ്ങുമ്പോഴോ ഒക്കെ നമുക്ക് ഫിറ്റിംഗ് ആക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടം, വളരെ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് വാങ്ങി മാറ്റി വെക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്തോളും തീർച്ചയായും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം ഭവൻ ജേക്സ്. താങ്ക് യു.